ഗുരുകുലത്തിന്റെ ക്ലാസുകൾ ആദ്യമേ തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, എന്നിട്ട് ബെൽ ബട്ടൺ അമർത്തൂ. എല്ലാവർക്കും ഗുരുകുലത്തിലേക്ക് സ്വാഗതം. ഞാൻ സന്ദീപ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC പരീക്ഷകളിൽ ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. ബോൺസ് അഥവാ എല്ലുകൾ. ഹ്യൂമൻ ബോൺസ് ആർ മെയിൻലി മെയ്ഡപ്പ് ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്. മനുഷ്യൻ്റെ അസ്ഥികൾ പ്രധാനമായിട്ടും ഉണ്ടാക്കിയിരിക്കുന്നത് കാൽസ്യവും ഫോസ്ഫറസും ഉപയോഗിച്ചാണ്. കാൽസ്യവും ഫോസ്ഫറസും ഉപയോഗിച്ചാണ് മനുഷ്യൻ്റെ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്നത്. ദ കോമ്പൗണ്ട് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ഹൈ എമൗണ്ട്സ് ഇൻ ബോൺസ് ആർ കാൽസ്യം ഫോസ്ഫേറ്റ്. നമ്മുടെ അസ്ഥികളിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം എന്ന് പറയുന്നത് അത് കാൽസ്യം ഫോസ്ഫേറ്റാണ്. നമ്മുടെ അസ്ഥികളിൽ 85% അടങ്ങിയിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റാണ്. ദ മെറ്റൽ വിച്ച് ഈസ് അബുഡൻറ്റ് ഇൻ ബോൺസ് ഈസ് കാൽസ്യം. നമ്മുടെ അസ്ഥികളിൽ കാണപ്പെടുന്ന ലോഹം കാൽസ്യമാണ്. നമ്മുടെ അസ്ഥികളിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ലോഹം കാൽസ്യം. അബുഡൻറ്റ് മെറ്റൽ ഇൻ ബോൺസ് ഈസ് കാൽസ്യം. സം ഓഫ് ദ ഡിസീസസ് വിച്ച് അഫക്ട്സ് ഓൺ ബോൺസ് ആർ ഓസ്റ്റിയോമലേഷ്യ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റീമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം, റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അഥവാ സന്ധിവീക്കം, ഓസ്റ്റിയോ മലേഷ്യ തുടങ്ങിയവയാണ് അസ്ഥികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാദമാണ്. അത് ജോയിൻ്റുകളുടെ, അസ്ഥികളിലെ ജോയിൻ്റുകളുടെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അവിടുത്തെ പൊള്ളലുകൾ കൊണ്ട് ഉണ്ടാകുന്ന, ഉള്ളിലെ പൊള്ളലുകളുടെ ജോയിൻ്റുകളുടെ വരസമുണ്ടാകുന്ന പൊള്ളലുകളുണ്ടാകുന്നതാണ് ആർത്രൈറ്റിസ് അഥവാ വാദം. ദ ബ്രേക്കിംഗ് ഓഫ് ദ ബോൺ ഈസ് നോൺ ആസ് ഫ്രാക്ചർ. അസ്ഥികൾ ഒടിയുന്നതിനെയാണ് നമ്മൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഫ്രാക്ചർ ടിഷ്യൂ ദാറ്റ് കണക്ട്സ് ബോൺസ് ടു അതർ ബോൺസ് ഈസ് കോൾഡ് ലിഗമെൻറ്റ്. ലിഗമെൻറ്റ് കണക്ട്സ് ബോൺസ് ടു അതർ ബോൺസ്. ലിഗമെൻറ്റാണ് എല്ലുകളെ എല്ലുകളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. രണ്ട് എല്ലുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് ലിഗമെൻറ്റ്സ്. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിലെ ചില പ്രധാനപ്പെട്ട എല്ലുകളുടെ സവിശേഷതകൾ നോക്കാം. ലാർജസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി ഈസ് ഫീമർ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ എല്ലെന്ന് പറയുന്നത് തുടയെല്ലാണ് ഫീമർ. ഫീമറാണ് തുടയെല്ല്. ദ സ്മോളസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ് സ്റ്റേപ്പീസ് വിച്ച് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ മിഡിൽ ഇയർ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ല് എന്ന് പറയുന്നത് അത് നമ്മുടെ ചെവിയിലെ സ്റ്റേപ്പീസാണ്. സ്റ്റേപ്പീസ് എന്ന് പറയുന്ന എല്ലാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. ഓൺലി മൂവബിൾ ബോൺ ഇൻ സ്കൾ ഈസ് ലോവർ ജോ, ഇറ്റ്സ് കോൾഡ് മാൻഡിബിൾ. മാൻഡിബിൾ അല്ലെങ്കിൽ നമ്മുടെ താഴത്തെ താടിയെല്ല് ആണ് നമ്മുടെ മസ്തിഷ്കത്തിലെ അനക്കാൻ പറ്റുന്ന, ചലിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു അസ്ഥി. ലാർജസ്റ്റ് ജോയിൻ്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ് നീ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ജോയിൻ്റ് എന്ന് പറയുന്നത് മുട്ടാണ്. മുട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ജോയിൻ്റ്. സ്ട്രോങ്ങസ്റ്റ് ഫേഷ്യൽ ബോൺ ഈസ് മാൻഡിബിൾ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബലമേറിയിട്ടുള്ള അസ്ഥി എന്ന് പറയുന്നതും മാൻഡിബിളാണ്. മാൻഡിബിളാണ് സ്ട്രോങ്ങസ്റ്റ് ഫേഷ്യൽ ബോൺ. ജനറ്റിക്സ്. ഫാദർ ഓഫ് ജനറ്റിക്സ് ഈസ് ഗ്രിഗർ മെൻഡൽ. ഗ്രിഗർ മെൻഡലാണ് ജനറ്റിക്സിൻ്റെ അല്ലെങ്കിൽ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ജനറ്റിക്സ് ഗ്രിഗർ മെൻഡൽ. ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ഈസ് നോൺ ആസ് ഹെറിഡിറ്റി. ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലമുറകളായിട്ട് ഒരേ സ്വഭാവത്തെ തന്നെ കൈമാറി വരുന്നതിനെയാണ് പറയുന്നത്. ഹെറിഡിറ്റി അഥവാ പാരമ്പര്യം, തലമുറകളായിട്ട് ഒരേ സ്വഭാവത്തെ തന്നെ കൈമാറി വരുന്നതിന്. ദ ഹെറിഡിറ്ററി യൂണിറ്റ് വിച്ച് ഡിറ്റർമൈൻസ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് കോൾഡ് ജീൻസ്. നമ്മുടെ സ്വഭാവത്തെയെല്ലാം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഹെറിഡിറ്ററി യൂണിറ്റ് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ഒരു യൂണിറ്റാണ് ജീൻ എന്ന് പറയുന്നത്. ജീൻ. ജീൻസ് ആർ നോൺ ആസ് ദ ബ്ലൂ പ്രിൻ്റ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്നാണ് ജീനുകൾ അറിയപ്പെടുന്നത്. ബ്ലൂ പ്രിൻ്റ് ഓഫ് ലൈഫ് ഈസ് ജീൻസ്.
ആർട്ടിഫിഷ്യൽ ജീൻ വാസ് ഫസ്റ്റ് സിന്തസൈസഡ് ബൈ ഹർഗോവിന്ദ് ഖൊറാന. ആദ്യത്തെ കൃത്രിമ ജീൻ ഉണ്ടാക്കിയത് ഹർഗോവിന്ദ് ഖൊറാനയാണ്. ജീൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ക്രോമസോംസ്. ഈ ജീൻസ് കാണപ്പെടുന്നത് ക്രോമസോമുകളാണ്, നമ്മുടെ സ്വഭാവത്തെ എല്ലാം നിയന്ത്രിക്കുന്ന ജീനുകളാണ്. ആ ഈ ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോമുകളിലാണ്. ക്രോമസോംസ് ആർ ദ ക്യാരിയേഴ്സ് ഓഫ് ജീൻസ്. ഈ ക്രോമസോമുകളെ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് ക്രോമസോമുകളാണ്. ക്രോമസോമുകളാണ് ഈ ജീനുകളെ ക്യാരി ചെയ്യുന്നത്. ക്രോമസോംസ് കൺസിസ്റ്റ് ഓഫ് ഡി എൻ എ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് പ്രോട്ടീൻസ്. ഈ ക്രോമസോമിൽ മെയിനായിട്ടുള്ളത് ഡി എൻ എ ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെയുള്ള പ്രോട്ടീനുകളും ഉണ്ട്. വാട്സൺ ആൻഡ് ക്രാക്ക് വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഫോർ ദ ഡിസ്കവറി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ഡി എൻ എ ഇൻ 1953. 1953 വാട്സണും ക്രിക്കിനും ഈ ഡി എൻ എയുടെ സ്ട്രക്ചർ, അതിൻ്റെ ഷെയ്പ്പ് കണ്ടുപിടിച്ചതിന് നോബൽ പ്രൈസ് നൽകുകയുണ്ടായി. 1953 വാട്സൺ ആൻഡ് ക്രിക്ക് വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഫോർ ദ ഡിസ്കവറി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ഡി എൻ എ ഇൻ 1953. സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ജീൻ ഈസ് കോൾഡ് മ്യൂട്ടേഷൻ. ജീനുകളുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങളെ നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നു. ഈ മ്യൂട്ടേഷൻ കണ്ടുപിടിച്ചത് ഹ്യൂഗോ ഡിവ്രീസ് ആണ്. മ്യൂട്ടേഷൻ വാസ് ഡിസ്കവേർഡ് ബൈ ഹ്യൂഗോ ഡിവ്രീസ്. നൈട്രജൻ ബേസസ് ഇൻ ഡി എൻ എ ആർ അഡനൈൻ, ഗുയാനൈൻ, തയാമിൻ, സിസ്റ്റോസിൻ. ഡി എൻ എയിലെ നൈട്രജൻ്റെ ഘടകങ്ങളാണ് അഡനൈൻ, ഗുയാനൈൻ, തയാമിൻ, സൈറ്റോസിൻ. ദർ ആർ 46 ക്രോമസോംസ്. ആകെ നമ്മുടെ മനുഷ്യത്തിൽ 46 ക്രോമസോമുകളാണുള്ളത്, അല്ലെങ്കിൽ 23 ജോഡി ക്രോമസോമുകൾ. ഇതിൽ 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോംസുമാണ്. ആകെ 46 ക്രോമസോമുകൾ അല്ലെങ്കിൽ 23 ജോഡി ക്രോമസോമുകളാണുള്ളത്. അതിൽ 44 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോംസുമാണ്. നമ്മുടെ മനുഷ്യൻ്റെ കോശത്തിൽ 46 ക്രോമസോമുകളും 23 പെയർ അല്ലെങ്കിൽ 23 ജോഡി ക്രോമസോമുകളും ഉണ്ട്. നമ്മൾ കുട്ടികൾ കൊടുക്കുന്ന ഡെയിലി കറണ്ട് അഫെയേഴ്സ്, അവരുടെ സംശയങ്ങൾ തീർക്കാനുള്ള പ്ലാറ്റ്ഫോം തുടങ്ങിയവയെല്ലാം സൗജന്യമായിട്ട് വാട്സപ്പ് ലഭിക്കുന്നതിനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് മെസ്സേജ് അയക്കുക. സേവ് ചെയ്യാത്തവർക്ക് ഞങ്ങളുടെ സേവനങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും. ഐസ് ഡിഫെക്ട്സ്, മയോപ്പിയ ഓർ ഷോർട്ട് സൈറ്റ്. എ പേഴ്സൺ ഹു സഫേഴ്സ് ഫ്രം മയോപ്പിയ ഓർ ഷോർട്ട് സൈറ്റ് കനോട്ട് സീ ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് ക്ലിയർലി. ഷോർട്ട് സൈറ്റ് അഥവാ ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ ഉള്ള ഒരു വ്യക്തിക്ക് അകലെയുള്ള വസ്തുക്കളെ കാണുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. അവർക്ക് അകലെയുള്ള വസ്തുക്കൾ ശരിക്കും കാണുവാൻ കഴിയില്ല. ഇതാണ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ എന്നൊക്കെ പറയുന്നത്. ഈ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് നമുക്ക് കോൺകേവ് ലെൻസുകൾ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ്. കോൺകേവ് ലെൻസസ് ആർ യൂസ്ഡ് ഫോർ ദ പേഷ്യൻസ് ഹു ആർ സഫറിങ് ഫ്രം മയോപ്പിയ ഓർ ഷോർട്ട് സൈറ്റ്. ലോങ് സൈറ്റ് ഈസ് കോൾഡ് ഹൈപ്പർ മെട്രോപ്പിയ. ലോങ് സൈറ്റ് അല്ലെങ്കിൽ ദീർഘദൃഷ്ടിയെ നമ്മൾ ഹൈപ്പർ മെട്രോപ്പിയ എന്നും പറയുന്നു. ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ ലോങ് സൈറ്റാണ് അല്ലെങ്കിൽ ദീർഘദൃഷ്ടിയാണ്. ഇവർക്ക് അടുത്തുള്ള വസ്തുക്കളെ കൃത്യമായിട്ട് കാണാൻ കഴിയില്ല, അകലെയുള്ള വസ്തുക്കളെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നതാണ്. കോൺവെക്സ് ലെൻസുകൾ ഉപയോഗിച്ച് ഈ ലോങ് സൈറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ദീർഘദൃഷ്ടി പരിഹരിക്കാവുന്നതാണ്. ഇൻ മയോപ്പിയ ഇമേജ് ഈസ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന ആൻഡ് ഇൻ ഹൈപ്പർ മെട്രോപ്പിയ ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ റെറ്റിന. മയോപ്പിയ ഉള്ള ഒരു രോഗിക്ക് അയാൾ കാണുമ്പോൾ ആ കാണുന്ന പ്രതിബിംബം അയാളുടെ കണ്ണിലെ റെറ്റിനയുടെ മുന്നിലാണ്. കറക്റ്റ് റെറ്റിനയിൽ പതിഞ്ഞാലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിഷൻ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു കാഴ്ച കിട്ടുകയുള്ളൂ. പക്ഷേ മയോപ്പിയ ബാധിച്ച ഒരാൾക്ക് അയാളൊരു പ്രതിബിംബം അല്ലെങ്കിൽ ഒരു ഇമേജ് കാണുമ്പോൾ ആ ഇമേജ് ഫോം ചെയ്യുന്നത് അയാളുടെ റെട്ടിനയുടെ, കണ്ണിലെ റെട്ടിനയുടെ ഫ്രണ്ടിലാണ്. കൃത്യം റെട്ടിന എല്ലാ റെട്ടിനയുടെ ഫ്രണ്ടിലാണ്. അതേസമയം ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ലോങ് സൈറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ ഉള്ള ഒരു രോഗിയുടെ കണ്ണിൽ ഇമേജ് പതിയുന്നത് റെട്ടിനയുടെ പുറകിലാണ്. അയാളൊരു ഒരു ഇമേജിനെ കാണുമ്പോൾ അത് പതിയുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ റെട്ടിനയുടെ പിറകിലാണ്. പ്രസ് ബയോപ്പിയ ഈസ് കോസ്ഡ് ബൈ ദ റിഡക്ഷൻ ഇൻ ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ലെൻസ്. പ്രസ് ബയോപ്പിയ ഈസ് കോസ്ഡ് ബൈ ദ റിഡക്ഷൻ ഇൻ ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ലെൻസ്. പ്രസ് ബയോപ്പിയയാണ് മറ്റൊരു രോഗം. ഇതുണ്ടാകുന്നത് കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്തികത
കുറയുന്നത് മൂലമാണ്. അസ്റ്റിഗ്മാറ്റിസം അല്ലെങ്കിൽ വിഷമദൃഷ്ടി, കോർണിയയുടെ ഷേപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. ഈ കോർണിയയുടെ ഷേപ്പിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഇമേജ് കാണാൻ കഴിയില്ല, അതായത് കൃത്യമായിട്ടുള്ളൊരു കാഴ്ച ലഭിക്കുകയില്ല. നമുക്ക് ഈ അസ്റ്റിഗ്മാറ്റിസം അല്ലെങ്കിൽ വിഷമദൃഷ്ടി എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ലെൻസുകൾ ഉപയോഗിച്ച് പരിഹരിക്കാൻ പറ്റുന്നതാണ്. സിലിണ്ടറിക്കൽ ലെൻസുകൾ ഉപയോഗിച്ച് അസ്റ്റിഗ്മാറ്റിസം അല്ലെങ്കിൽ വിഷമദൃഷ്ടി പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി നമുക്ക് കോൺ കേവ് ലെൻസ് ഉപയോഗിച്ചും, ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റ് അല്ലെങ്കിൽ ദീർഘദൃഷ്ടി എന്നുള്ളത് നമുക്ക് കോൺ വെക്സ് ലെൻസ് ഉപയോഗിച്ചും, ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും ഉള്ള ഒരു പേഷ്യൻറ്റിന് നമുക്ക് ബൈഫോക്കൽ ലെൻസ് ഉപയോഗിച്ചും അവരുടെ ആ ഒരു കുറവ് നികത്താൻ പറ്റുന്നതാണ്. കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വർണ്ണാന്ധത, ഇത് കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടനാണ്. ജോൺ ഡാൾട്ടൻ ഡിസ്കവേർഡ് കളർ ബ്ലൈൻഡ്നെസ്. കളർ ബ്ലൈൻഡ്നെസ് ഈസ് ഓൾസോ നോൺ എസ് ഡാൾട്ടനിസം. ഈ വർണ്ണാന്ധത ഡാൾട്ടനിസവും എന്നറിയപ്പെടുന്നു. ജോൺ ഡാൾട്ടൻ കണ്ടുപിടിച്ചുകൊണ്ടായിരിക്കാം വർണ്ണാന്ധത എന്നുള്ളത് ഡാൾട്ടിനിസം എന്നും അറിയപ്പെടുന്നു. കളർ ബ്ലൈൻഡ്നെസ് ഈസ് ഓൾസോ നോൺ എസ് ഡാൾട്ടിനിസം. കളർ ബ്ലൈൻഡ്നെസ് ഈസ് എ ഹെറിഡറ്ററി ഡിസീസ്. ഇത് പാരമ്പര്യമായിട്ടുള്ളൊരു രോഗമാണ്. വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടുള്ള ഒരു രോഗമാണ്. കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വർണ്ണാന്ധത ഉള്ള ഒരാൾക്ക് ചുവന്ന കളറും പച്ച കളറും തമ്മിൽ പരസ്പരം വേർതിരിച്ചറിയാൻ കഴിയില്ല. എ പേഴ്സൺ ഹു സഫറിങ് ഫ്രം കളർ ബ്ലൈൻഡ്നെസ് ഈസ് അണേബിൾ ടു ഡിസ്റ്റിങ്ക്യൂഷ് റെഡ് ആൻഡ് ഗ്രീൻ കളർ. കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾക്ക് ചുവന്ന കളറും പച്ച കളറും പരസ്പരം വേർതിരിച്ച് അറിയുവാൻ കഴിയില്ല. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഓർ സിറാഫ്തോൽമിയ. നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത, ഇത് രാത്രിയിൽ കൃത്യമായിട്ട് കാണുവാൻ കഴിയാതിരിക്കുന്നതിനുള്ള ഒരവസ്ഥയാണ്. രാത്രി കാലങ്ങൾ അല്ലെങ്കിൽ ഡിം ലൈറ്റിൽ കൃത്യമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ടായിരിക്കില്ല. ആൻഡ് ദിസ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത്. എലമെൻറ്റ്സ് മെറ്റൽസ് ആൻഡ് കോമ്പൗണ്ട്സ്, മൂലകങ്ങളും ലോഹങ്ങളും സംയുക്തങ്ങളും. മോസ്റ്റ് അബുഡൻ്റ് എലമെൻ്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ് ഈസ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. മോസ്റ്റ് അബുഡൻ്റ് എലമെൻ്റ് ഇൻ അറ്റ്മോസ്ഫിയർ ഈസ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജനാണ്. മോസ്റ്റ് അബുഡൻ്റ് എലമെൻ്റ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനാണ്. മോസ്റ്റ് അബുഡൻ്റ് എലമെൻ്റ് ഇൻ ഹ്യൂമൻ ബോഡി ഈസ് ഓക്സിജൻ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകവും ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകവും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകവും ഓക്സിജനാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നൈട്രജനും ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജനാണെന്നും ഓർത്തിരിക്കുക. മോസ്റ്റ് അബുഡൻ്റ് മെറ്റൽ ഇൻ ഹ്യൂമൻ ബോഡി ഈസ് കാൽസ്യം. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്നത് കാൽസ്യമാണ്. മോസ്റ്റ് അബുഡൻ്റ് മെറ്റൽ ഇൻ എർത്ത് ക്രസ്റ്റ് ഈസ് അലുമിനിയം. ഭൂമിയുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം അലൂമിനിയമാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാൽസ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലൂമിനിയവുമാണ്. മോസ്റ്റ് അബുഡൻ്റ് മെറ്റലോയിഡ് ഇൻ എർത്തസ് ക്രസ്റ്റ് ഈസ് സിലിക്കൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റലോയിഡ് സിലിക്കണാണ്. മെറ്റലോയിഡ് സിലിക്കണാണ്, മെറ്റൽ അലൂമിനിയവുമാണ്. മോസ്റ്റ് അബുഡൻ്റ് ഗ്യാസ് ഇൻ യൂണിവേഴ്സ് ഈസ് നൈട്രജൻ. മോസ്റ്റ് അബുഡൻ്റ് ഗ്യാസ് ഇൻ അറ്റ്മോസ്ഫിയർ ഈസ് നൈട്രജൻ. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് അല്ലെങ്കിൽ വാതകം നൈട്രജൻ ആണ്. ദ മോസ്റ്റ് അബുഡൻ്റ് എലമെൻ്റ് ഇൻ സീ വാട്ടർ ഈസ് ക്ലോറിൻ. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ക്ലോറിൻ ആണ്. ദ മോസ്റ്റ് അബുഡൻ്റ് മെറ്റൽ പ്രസൻറ്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി ആൻഡ് ഡെവലപ്ഡ് ആനിമൽ ഈസ് കാൽസ്യം. മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം കാൽസ്യം. മനുഷ്യൻ്റെ അസ്ഥികളിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹം കാൽസ്യമാണ്. ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹ സംയുക്തം, നമ്മുടെ അസ്ഥികളിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹ സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ദ മോസ്റ്റ് അബുഡൻ്റ് കോമ്പൗണ്ട് ഓൺ എർത്ത് സർഫേസ് ഈസ് വാട്ടർ. നമ്മുടെ
ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന സംയുക്തം എന്ന് പറയുന്നത് ജലമാണ്. ജലം അഥവാ H2O ആണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന സംയുക്തം. ദ മോസ്റ്റ് അബുഡൻ്റ് കോമ്പൗണ്ട് ഇൻ സീ വാട്ടർ, കടൽ വെള്ളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന സംയുക്തം സോഡിയം ക്ലോറൈഡാണ്, അല്ലെങ്കിൽ ഉപ്പ്. സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പാണ് കടൽ ജലത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന സംയുക്തം. ദ സെക്കൻഡ് മോസ്റ്റ് അബുഡൻ്റ് കോമ്പൗണ്ട് ഇൻ സീ വാട്ടർ ഈസ് മഗ്നീഷ്യം ക്ലോറൈഡ്. മഗ്നീഷ്യം ക്ലോറൈഡാണ് സമുദ്രജലത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന രണ്ടാമത്തെ സംയുക്തം. ജേം തിയറി ഓഫ് ഡിസീസസ് ഈസ് ഫോർമുലേറ്റഡ് ബൈ ലൂയിസ് പാസ്റ്റർ. ലൂയിസ് പാസ്റ്ററാണ് ജേം തിയറി ഓഫ് ഡിസീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജേം തിയറി ഓഫ് ഡിസീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലൂയിസ് പാസ്റ്റർ. ബൈഫോക്കൽ ലെങ്സ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇൻവെൻറ്റഡ് ബൈഫോക്കൽ ലെൻസ്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. EEG അല്ലെങ്കിൽ ഇലക്ട്രോ എൻസാഫലോഗ്രാം, ഇലക്ട്രോ എൻസാഫലോഗ്രാം കണ്ടുപിടിച്ചത് ഹാൻസ് ബെർജറാണ്. ഹാൻസ് ബെർജർ ഇത് ഉപയോഗിക്കുന്നത് തലച്ചോറിൻ്റെ പഠനത്തിനായിട്ടാണ്. സെൽ വാസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹുക്ക്, കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. CT സ്കാൻ വാസ് ഇൻവെൻറ്റഡ് ബൈ ഗോഡ്ഫ്രേ ഹൗൺസ്ഫീൽഡ്. CT സ്കാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി സ്കാൻ, CT സ്കാൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ്ഫ്രേ ഹൗൺസ്ഫീൽഡാണ്. ഗോഡ്ഫ്രേ ഹൗൺസ്ഫീൽഡ്. അറ്റ്മോസ്ഫെറിക് ലെയേഴ്സ് അല്ലെങ്കിൽ അന്തരീക്ഷ പാളികൾ, ട്രോപ്പോസ്ഫിയർ ഈസ് ദ ലോവസ്റ്റ് അറ്റ്മോസ്ഫെറിക് ലെയർ, ഏറ്റവും താഴത്തെ അന്തരീക്ഷ പാളി എന്ന് പറയുന്നത് അത് ട്രോപ്പോസ്ഫിയറാണ്. ട്രോപ്പോസ്ഫിയറിലാണ് മേഘങ്ങൾ കാണപ്പെടുന്നത്. ക്ലൗഡ്സ് ഫോം ഇൻ ട്രോപ്പോസ്ഫിയർ, ട്രോപ്പോസ്ഫിയറിലാണ് മേഘങ്ങൾ കാണപ്പെടുന്നത്. സെക്കൻഡ് ലെയർ ഈസ് സ്ട്രാറ്റോസ്ഫിയർ, രണ്ടാമത്തെ അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ഓസോൺ ലെയർ ഈസ് സീൻ ഇൻ സ്ട്രാറ്റോസ്ഫിയർ, ഓസോൺ ലെയർ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഈ ഓസോൺ ലെയറാണ് നമ്മളെ സൂര്യനിൽ നിന്ന് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള, നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന കിരണങ്ങളെ നമ്മളിൽ എത്തുന്നതിൽ നിന്നും തടയുന്നത്. ഓസോൺ പാളി നമുക്കൊരു കവചം പോലെയാണ് പ്രവർത്തിക്കുന്നത്, ഭൂമിയുടെ ഒരു കവചമാണ് ഓസോൺ പാളി. ഓസോൺ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ September 16. September 16 ഓസോൺ ഡേ എന്നറിയപ്പെടുന്നത്. ഈ ഓസോണിൻ്റെ നിറം എന്ന് പറയുന്നത് ലൈറ്റ് ബ്ലൂ ആണ്, അല്ലെങ്കിൽ ഇളം നീല നിറത്തിലാണ് ഈ ഓസോൺ ലെയർ കാണപ്പെടുന്നത്. ഈ ഓസോൺ ലെയറിൻ്റെ നാശത്തിന് കാരണമാകുന്ന വസ്തുക്കളാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകളും കാർബൺ മോണോക്സൈഡുകളും. CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബണും കാർബൺ മോണോക്സൈഡുകളുമാണ് ഈ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്നത്. ഈ സ്ട്രാറ്റോസ്ഫിയറിൽ കൂടി തന്നെയാണ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത്. എയർക്രാഫ്റ്റ് ഫ്ലൈ ഇൻ സ്ട്രാറ്റോസ്ഫിയർ. മെറ്ററോയിഡ്സ് ബേൺസ് ഇൻ മീസോസ്ഫിയർ. മീസോസ്ഫിയറിൽ വെച്ചാണ് ഉൽക്കകൾ കത്തി നശിക്കുന്നത്, നമ്മുടെ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബഹിരാകാശത്ത് നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ഉൽക്കകൾ കത്തിത്തീരുന്നത് മീസോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വെച്ചാണ്. ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ആർ ലൊക്കേറ്റഡ് അറ്റ് അയണോസ്ഫിയർ. ടെലികമ്മ്യൂണിക്കേഷനുള്ള സാറ്റലൈറ്റുകൾ അയണോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ഈ അയണോസ്ഫിയറാണ് നമ്മൾ റേഡിയോ കമ്മ്യൂണിക്കേഷനായിട്ട് ഉപയോഗിക്കുന്നത്. വി യൂസ് അയണോസ്ഫിയർ ഫോർ റേഡിയോ കമ്മ്യൂണിക്കേഷൻ പർപ്പസ്. ബ്രെയിൻ, നമ്മുടെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. നമ്മുടെ ബാലൻസിനെ സഹായിക്കുന്നതിന്, നമ്മുടെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നത് സെറിബെല്ലമാണ്. സെറിബെല്ലമാണ് നമ്മുടെ ബാലൻസ് നിലനിർത്തുന്നതിന് സഹായിക്കുന്നത്. റിലേ സെൻറ്റർ ഇൻ അവർ ബ്രെയിൻ ഈസ് തലാമസ്. റിലേ സെൻറ്റർ ഇൻ അവർ ബ്രെയിൻ ഈസ് തലാമസ്. നമ്മുടെ തലച്ചോറിലെ റിലേ സെൻറ്റർ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. തലാമസ് ഇസ് ദ പാർട്ട് ഓഫ് ബ്രെയിൻ ഓൺ വിച്ച് പെയിൻ കില്ലേഴ്സ് വർക്ക്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് തലാമസ്. തലാമസ് ഇസ് ദ പാർട്ട് ഓഫ് ബ്രെയിൻ ഓൺ വിച്ച് പെയിൻ കില്ലേഴ്സ് വർക്ക്. വോളണ്ടറി
ആക്ഷൻസ് കൺട്രോൾഡ് ബൈ സെറിബ്രം. നമ്മുടെ ശരീരത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രവും ഇൻവോളണ്ടറി ആക്ഷൻസായ അനൈച്ഛിക പ്രവർത്തനങ്ങൾ, ഹൃദയമിടിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് മെഡുല ഓംബ്ലാങ്കേറ്റയാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. സെറിബെല്ലം ഈസ് നോൺ ആസ് ലിറ്റിൽ ബ്രെയിൻ. ഹൈപ്പോതലാമസ് കൺട്രോൾസ് ഹങ്കർ, തേഴ്സ്, സ്വെറ്റിംഗ്, സ്ലീപ്പ്, ടെമ്പറേച്ചർ, ലവ് ആൻഡ് ഹെയ്റ്റ്. പ്രണയവും വെറുപ്പും വിശപ്പും ദാഹവും വിയർക്കുന്നതും ഉറങ്ങുന്നതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോ തലാമസാണ്. നമ്മുടെ ശരീരത്തിൻ്റെ തെർമോ റെഗുലേറ്ററി സെൻറ്ററാണ് ഹൈപ്പോ തലാമസ്. ആദ്യം പറഞ്ഞു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോ തലാമസാണ്. അതുകൊണ്ട് തന്നെ തെർമോ റെഗുലേറ്ററി സെൻറ്റർ ഓഫ് ഹ്യൂമൻ ബോഡി എന്നറിയപ്പെടുന്നത് ഹൈപ്പോ തലാമസാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യം തന്നെ ലഭിക്കുന്നതിനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ അമർത്തുക. നമ്മൾ കുട്ടികൾക്കൊടുക്കുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ്, അവരുടെ സംശയങ്ങൾ, തീർക്കാനുള്ള പ്ലാറ്റ്ഫോം തുടങ്ങിയവെല്ലാം സൗജന്യമായിട്ട് വാട്സപ്പിൽ ലഭിക്കുന്നതിനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ സേവ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കൊരു മെസ്സേജ് അയക്കുക. സേവ് ചെയ്യാത്തവർക്ക് ഞങ്ങളുടെ സേവനങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും. നാളെ ഇതേ സമയം പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. സോ ടേക്ക് കെയർ. എല്ലാവരും പഠിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ. ജയ് ഹിന്ദ്. വന്ദേ മാതരം.